നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രധാന ധനകാര്യങ്ങൾ. ഉദാഹരണത്തിന്, ചെക്ക് ലീഫ് ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ലോൺ എങ്ങനെ വേഗത്തിൽ കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പുതിയ ഷോ ഞങ്ങൾ ഇക്കണോമിക്സ് ടൈംസ് മലയാളത്തിൽ തുടങ്ങുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കാം. പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ മണി മാറ്റേഴ്സിന്റെ ആദ്യ എപ്പിസോഡ് കാണാം. രിങ്കു, ഒരു ചെക്ക് ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ചെക്ക് ബുക്കിനെ കുറിച്ച് പറയാം. ഒരു ചെക്ക് ബുക്കിൽ സാധാരണയായിട്ട് 10 ചെക്കുകൾ തൊട്ട് 100 ചെക്ക് ലീഫുകൾ വരെയാണ് ഉണ്ടാകാറുള്ളത്. ഇത് സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് എന്നിവയ്ക്കൊക്കെ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ചെക്ക് ബുക്കിൽ ഉണ്ടായിരിക്കുന്ന ലീഫുകളുടെ എണ്ണമായിരിക്കില്ല ഒരു കറണ്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ ചെക്ക് ലീഫിലുണ്ടായിരിക്കുന്നത്. ബാങ്കുകളും അക്കൗണ്ടും അനുസരിച്ചാണ് ഇതിൽ വ്യത്യാസം വരിക. സാധാരണയായി ഒരു സേവിങ്സ് അക്കൗണ്ടിൻ്റെ ചെക്ക് ബുക്കിൽ 10 ചെക്കുകൾ മുതൽ 25 ചെക്കുകൾ വരെയൊക്കെയാണ് ഉണ്ടാകാറുള്ളത് ചെക്ക് ലീഫുകൾ. ഒരു ചെക്ക് ബുക്കിലെ ചെക്ക് ലീഫുകളുടെ എണ്ണമാണ് പറയുന്നത്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 10 ചെക്ക് ലീഫുകൾ തൊട്ട് 25 ചെക്ക് ലീഫുകൾ വരെയാണ് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്. ഇനി ചെക്ക് ഒപ്പിടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു ചെക്ക് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. ഇത് ഒരു സേവിങ്സ് അക്കൗണ്ടിൻ്റെ ചെക്ക് ലീഫാണിത്. ഈ ചെക്ക് ലീഫിൽ നമുക്ക് കാണാം പേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. റുപ്പീസ് എല്ലാം ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡേറ്റ് ഉണ്ട്. അപ്പം ആദ്യം എടുത്തുകൊണ്ട് തന്നെയാണ് ഒരു ചെക്ക് നമ്മൾ ഫില്ല് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പം പേ ഉള്ള ഭാഗത്ത് ചെക്ക് ഉടമയുടെ പേര് എഴുതാം. ഇനി ഈ ചെക്ക് നമ്മൾ ആരുടെയെങ്കിലും കൈവശമാണ് കൊടുത്ത് വിടുന്നതെങ്കിൽ ഈ ബെയറർ എന്നൊരു ഓപ്ഷൻ അവിടെയുണ്ട്. അവിടെ ആ പേര് എഴുതാം. തൊട്ട് താഴെ റുപ്പീസ് എന്നുള്ളടുത്ത് അക്ഷരത്തിൽ റുപ്പീസ് എന്ന് എഴുതി നമ്മളിത് ക്ലോസ് ചെയ്യണം. ഉദാഹരണത്തിന്, 10,000 രൂപയുടെ ഒരു ചെക്കാണ് നമ്മൾ മാറുന്നതെങ്കിൽ 10,000 രൂപീസ് ഓൺലി എന്ന് എഴുതി ക്ലോസ് ചെയ്യുക. ഇപ്പുറത്ത് അക്കങ്ങളിൽ അത് തന്നെ എഴുതി ക്ലോസ് ചെയ്യണം. പിന്നെയുള്ളത് ഡേറ്റ് ആണ്. ഈ ഡേറ്റ് എന്നാണോ ചെക്ക് മാറേണ്ട തീയതി അത് ഡേറ്റ് എഴുതി ഡേറ്റ് മന്ത് ഇയർ എന്ന ഓർഡറിൽ തന്നെ അത് എഴുതണം. പിന്നെ ഈ ഡേറ്റ് നമ്മൾ എപ്പോഴും ക്ലോസ് ചെക്ക് ചെയ്യണം. ഡേറ്റ് കൃത്യമായിരിക്കണം എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. പിന്നെ സാധാരണ ഇതുപോലെ തന്നെ പേരെന്ന് എഴുതിയേക്കുന്നതിൻ്റെ മുകൾ ഭാഗത്ത് സിഗ്നേച്ചർ ഇടണം. താഴെ വശങ്ങളിലും ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ചെക്ക് ലീഫിൻ്റെ ബാക്ക് സൈഡിൽ സൈൻ ചെയ്യാം. ഏറ്റവും മിനിമം ആയിട്ട് ചെക്ക് ലീഫിനെ കുറിച്ച് അറിയേണ്ട കാര്യം ഇതാണ്. പിന്നെ പല ധനകാര്യ സ്ഥാപനങ്ങളും ക്യാൻസൽഡ് ചെക്ക് ചോദിക്കും. പലപ്പോഴും നമ്മൾ ക്യാൻസൽ ചെക്ക് കൊടുക്കുന്ന ആർക്കാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ ഒരു ക്യാൻസൽഡ് ചെക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചെക്ക് ക്യാൻസൽ ചെയ്യുന്നതിന് ചെക്ക് ലീഫ് എടുത്ത് സമാന്തരമായിട്ട് 2 പാരലൽ ലൈൻസ് നമ്മൾ വരച്ച് അതിൽ ക്യാൻസൽഡ് എന്ന് ബോൾഡായിട്ട് എഴുതിയാണ് സാധാരണഗതിയിൽ ഒരു ചെക്ക് ലീഫ് ക്യാൻസൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ വേറെ ആരും ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ ക്യാൻസൽഡ് എന്ന് എഴുതി 2 വര ഇടുന്നത്. നമ്മൾ പല സ്ഥലത്തും കൊടുക്കും. ആരെങ്കിലും ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ക്യാൻസൽഡ് എന്ന്. അതേസമയത്ത് ബാങ്കുകൾ പലപ്പോഴും ഇത്തരം ചെക്ക് വാങ്ങുന്നത് നമ്മൾ എഴുതി കൊടുക്കുന്ന ഡാറ്റയിൽ വല്ലതും തെറ്റും വരാതെ കൃത്യമായിട്ട് അവർക്ക് IFSC കോഡും ബാങ്ക് അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. അത് ഡബിൾ ചെക്ക് ചെയ്യാനും ഒരു സംവിധാനമായിരിക്കും. അതെ അതെ. അതേപോലെ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുമ്പോഴും ഒക്കെ ഇപ്പോൾ ക്യാൻസൽഡ് ചെക്ക് ആവശ്യപ്പെടാറുണ്ട്. പല ധനകാര്യ ആവശ്യങ്ങൾക്കും ക്യാൻസൽഡ് ചെക്ക് ആവശ്യമാണ്. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഈ ചെക്കിൽ നമ്മൾ സൈഡിൽ 2 വരയിട്ട് ക്രോസ് ചെയ്യല്ലോ. ക്രോസ് ചെയ്യുന്ന സാധാരണതയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ആ അക്കൗണ്ടിലൂടെ തന്നെ ചെക്ക് മാറണമെന്ന് നിർബന്ധം പിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നിരിക്കുന്നത്, 2 ക്രോസ് ഇടുന്നത്. ആ ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആർക്കാണോ ചെക്ക് കൊടുത്തത്, ആർക്കാണോ പേ ചെയ്യുന്നത്, അയാൾക്ക് മാത്രം അയാളുടെ അക്കൗണ്ടിലൂടെ മാത്രമേ മാറാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഒരു ചെക്ക് കൈമാറാൻ വല്ല കാലാവധി ഉണ്ടോ? ഒരു ചെക്ക് സാധാരണയായിട്ട് 3 മാസമാണ് ഒരു ചെക്ക് കൈമാറാനുള്ള കാലാവധി. ഓക്കെ. ഈ പത്രമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ഈ ചെക്ക് കേസ് എന്ന് കാണുമല്ലോ, എന്താ ഈ ചെക്ക് കേസ്, എന്താണ്? ഒരു ചെക്ക് നമ്മൾ ഒപ്പിടുമ്പോൾ ആ ഒപ്പിടുന്ന തുക അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം എന്നത് നിയമമാണ്. അതായത് അക്കൗണ്ടിലുള്ള തുകയ്ക്ക് അനുസരിച്ചുള്ള ചെക്ക് ലീഫാണ് നമ്മൾ എമൗണ്ട് എഴുതി സൈൻ ചെയ്യേണ്ടത്. ചെക്ക് മാറുന്ന സമയത്ത് ഈ തുക അക്കൗണ്ടിലില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ചെക്കിൽ എഴുതിയേക്കുന്ന തുക അക്കൗണ്ടിലില്ലെങ്കിൽ ഇത് കുറ്റകരമാണ്. നെഗോഷ്യബിൾ ആക്ട് അനുസരിച്ച് നിയമപരമായി തന്നെ കുറ്റകരമാണെന്ന ഒരു കൃത്യമാണിത്. അതുകൊണ്ട് തന്നെ ചെക്ക് ഒപ്പിടുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീയതിയിലുണ്ടാകുന്ന പിശക്, എമൗണ്ടിൽ വന്നിരിക്കുന്ന പിശകുകൾ ഒക്കെ ചെക്ക് ബൗൺസ് ആകാൻ കാരണമാകാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സിഗ്നേച്ചർ. സിഗ്നേച്ചറിലുണ്ടാകുന്ന പൊരുത്തക്കേടുകളും ചെക്ക് ബൗൺസ് ആകാൻ കാരണമാകാം. ഡേറ്റും പ്രത്യേകം ശ്രദ്ധിക്കണം. ഡേറ്റിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ ചെക്ക് ബൗൺസ് ആകും. അപ്പോൾ നമ്മൾ ഒരാൾക്ക് പണം കൊടുക്കാൻ വേണ്ടി ചെക്ക് നൽകുകയും നമ്മൾ അക്കൗണ്ടിൽ പണം ഇല്ലാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ബൗൺസ് ആകും. അപ്പോൾ നിയമപരമായിട്ട് നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത്തരം ഒരു
അവസ്ഥയിലായിരിക്കാം ചെക്ക് കേസുകൾ ഉണ്ടാവുന്നല്ലോ. അതെ അതെ, ചെക്ക് കേസുകൾ വർദ്ധിക്കുന്നതിനും അതേപോലെ ഈ ചെക്ക് ആർക്കും ദുരുപയോഗം ചെയ്യാം. അപ്പം ഒരു ചെക്ക് നമ്മൾ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മുടെ പേരും എമൗണ്ടും എഴുതുമ്പോൾ ഒരിക്കലും ഗ്യാപ്പ് ഇടാതെ എഴുതാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പം എമൗണ്ടിനിടയിൽ ഗ്യാപ്പ് വന്നാലൊക്കെ ഇത് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തീയതി ക്രോസ് ചെക്ക് ചെയ്യണം. ഈ എമൗണ്ട് വീണ്ടും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം ഈ ചെക്ക് കൈമാറാൻ. അപ്പോൾ ഇത്തരം ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട വളരെ സിമ്പിളായ ഇത്തരം ടിപ്സുമായിട്ട് നമ്മൾ വീണ്ടും വരും. നമ്മള് മണി മാറ്റേഴ്സിൽ നമ്മൾ വീണ്ടും എത്തും തീർച്ചയായിട്ടും. ഓക്കേ.